ഒന്നൊന്നര മാസം മുമ്പ് ടി ജി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ കേസ് ഒന്നുമല്ലാതെ അവസാനിക്കുന്നായിരുന്നു ഒരു പ്രവചനം പോലെ ടി ജി പറഞ്ഞത്. ഇപ്പോഴിതാ ആ കേസിലെ 19 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. മകൻ കൊല്ലപ്പെട്ടതുപോലെ തന്നെ വേദനാജനകമായ അനുഭവം എന്ന് സിദ്ധാർത്ഥൻ്റെ പിതാവും പറയുന്നു. ഈ കേസ് കഴിഞ്ഞോ? അല്ല, കേസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, കേസ് തുടരും. ഇപ്പോൾ ജാമ്യം കൊടുത്തതല്ലേ ഉള്ളൂ. പക്ഷേ ഇതൊന്നുമല്ലാതെ പോകുമെന്ന് ഞാൻ പറയാൻ കാര്യം, അത്ര ദുർബലമായ വകുപ്പുകളാണ് ഇതിലിട്ടിരിക്കുന്നത്. ഈ സിദ്ധാർത്ഥൻ കേസ് പലരും മറന്നുപോയി കാണും. സിദ്ധാർത്ഥൻ എന്നുള്ള പേരും ഒരു ആത്മഹത്യയും അല്ലെങ്കിൽ കൊലപാതകവും ഒക്കെ ഓർമ്മയിൽ നിൽപ്പുണ്ടാവും. ഇത് സംഭവിക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അപ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ പടർന്നു പിടിച്ച വലിയൊരു സൂക്കേടാണ് ഈ വാലന്റൈൻസ് ഡേ. അതിന് പൂക്കോട് വെറ്റിനറി കോളേജിലും അലങ്കാരങ്ങളൊക്കെ, ഓഡിറ്റോറിയത്തിൽ അലങ്കാരമൊക്കെ നടക്കുന്നു 12-ാം തീയതി തന്നെ. അപ്പോൾ ഈ അലങ്കാരമൊക്കെ തീർന്ന് പിള്ളേർ പോകാൻ നേരത്ത് സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടിയെ ജഡ്ജ് എക്സ് എന്നാണ് പറയുന്നത്, പേര് പുറത്ത് വിടാതെ. ഞാൻ എൻ്റെ കയ്യിൽ ആ ഫുൾ ജാമ്യത്തിൻ്റെ ജഡ്ജ്മെൻറ്റുണ്ട്, 10-42 പേജുണ്ട്. അതിൽ ഡീറ്റെയിൽഡാണ്. അതേസമയം ഒരു 12 പേജോളം ഈ പ്രതികളുടെ പേരുകൾ ഒക്കെ ചേർത്ത് കുറേ പേജുകൾ അങ്ങ് പോകില്ല, 19 പ്രതികളുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ 10-30 പേജുള്ള ജഡ്ജ്മെൻറ്റ്. ഇതിൽ ഈ സംഭവങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ 12-ാം തീയതി വൈകുന്നേരം അലങ്കാരമൊക്കെ കഴിഞ്ഞ് പിരിയാൻ നേരത്ത് ഈ സിദ്ധാർത്ഥ് ഈ പെൺകുട്ടിയോട് പ്രൈവറ്റായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറയുന്നു. ഇവർ മാറി നിന്ന് സംസാരിക്കുന്നു. മാറി നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ 2 തവണ സിദ്ധാർത്ഥൻ ഈ പെൺകുട്ടിയെ തൊടുന്നു. ആ കൗമാരപ്രായക്കാരൻ്റെ പ്രണയം പറഞ്ഞതാവാം. ഏതായാലും പെൺകുട്ടിക്ക് ഈ തൊട്ടത് ഇഷ്ടമായില്ല. ഇനപ്രോപ്രിയറ്റ് ടച്ച് എന്നാണ് കോടതി എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേണ്ടാത്തടത്ത് പിടിച്ചു എന്നൊന്നുമല്ല, ഒരു സുഖമല്ലാത്ത സ്പർശം, അതാണ് ഈ സ്പർശത്തിൻ്റെ സുഖവും അസുഖവും ഒക്കെ മാനസികാവസ്ഥ പോലെയാണല്ലോ. ഇഷ്ടപ്പെട്ട ആൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാത്തോയിസ്ന്നാണ് ജഡ്ജി പറയുന്നത് അല്ലേ? ഇനപ്രോപ്രിയറ്റ് ടച്ച്, ഗ്രോപ്ഡ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിവേ, ഇതാണ് സംഭവം. അപ്പോൾ പെൺകുട്ടി ദേഷ്യപ്പെട്ടു, ഇവനപ്പോൾ തന്നെ അപ്പോളജൈസ് ചെയ്തു. പെൺകുട്ടി ലേഡീസ് ഹോസ്റ്റലിലേക്ക് നടന്നുപോയി, ഇവൻ പിന്നാലെ പോയി അപ്പോളജൈസ് ചെയ്തു വീണ്ടും. പക്ഷേ ഹോസ്റ്റലിലേക്ക് കയറുന്നതിന് മുമ്പ് വീണ്ടും തൊട്ടു. പെൺകുട്ടി ദേഷ്യപ്പെട്ട് ഹോസ്റ്റലിലേക്ക് ഓടിക്കയറി സിദ്ധാർത്ഥ് തിരിച്ചു വന്നു. പെൺകുട്ടി രാത്രി വേറൊരു ആൺകുട്ടിയെ, അക്യൂസ് നമ്പർ 12, പേര് ഞാൻ പറയുന്നില്ല, ഇവരൊക്കെ ചെറുപ്പക്കാരാണ്, നാളെയും ജീവിതം നയിക്കാവുന്നവരാണ്, പേര് കോടതി വിധിയിൽ പ്രതികളുടെ പേരൊക്കെ വരുമല്ലോ, അക്യൂസ്ഡ് എന്ന് പറഞ്ഞ നമ്പറും വരും. ഞാൻ ആ നമ്പറേ ഉപയോഗിക്കുന്നുള്ളൂ, 812. അയാളൊരു 3rd ഇയർ പയ്യനാണ്. അയാളെ വിളിച്ച് പരാതി പറയുന്നു, ഇങ്ങനെ സിദ്ധാർത്ഥൻ എന്നെ തൊട്ടു. തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, മുട്ടിയിട്ടുവല്ലോ. ഇവിടെ മുട്ടിയിട്ടില്ല, അതാണ് പ്രശ്നം. എന്തുമായിക്കൊണ്ട് രാത്രി സിദ്ധാർത്ഥൻ വാട്സാപ്പിൽ വീണ്ടും പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞു. 13-ാം തീയതി ഈ 12-ാം നമ്പർ പ്രതി വേറെ 3-4 പേരെ വിളിച്ചിട്ട് സിദ്ധാർത്ഥനെ ഞാൻ തല്ലും എന്ന് പ്രഖ്യാപിക്കുന്നു, മറ്റുള്ളവർ സഹകരിക്കാം എന്ന് സമ്മതിക്കുന്നു. 14-ാം തീയതി വാലൻസ് ഡേ കഴിഞ്ഞു. 15-ന് സിദ്ധാർത്ഥ് തിരിച്ച് വീട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. എറണാകുളത്ത് വന്നപ്പോൾ പ്രതികളിൽ 3 പേര് സിദ്ധാർത്ഥനെ വിളിക്കുന്നു, തിരിച്ച് കോളേജിലേക്ക് വരണം, നിൻ്റെ ആ എക്സുമായിട്ടുള്ള പ്രശ്നം തീർക്കാനാണ്. സിദ്ധാർത്ഥ് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എറണാകുളത്ത് ഇറങ്ങുന്നു, തിരിച്ച് പൂക്കോട്ടേക്ക് പോകുന്നു. പൂക്കോട്ട് എത്തുന്നു. അന്ന് രാത്രി സിദ്ധാർത്ഥിനെ വിളിച്ച് ഇവർ അടുത്തുള്ള ഒരു കുന്നിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 10-12 പേരുണ്ട്, പിന്നെ പ്രതിയാക്കാത്ത കുറേ പേരുണ്ട്. അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു, ഭേദ്യം ചെയ്യുന്നു, അടിക്കുന്നു, മാപ്പ് പറയിക്കുന്നു. സിദ്ധാർത്ഥൻ സംഭവിച്ച എല്ലാ കാര്യത്തിലും ഖേദം പ്രകടിപ്പിക്കുന്നു. ഇവർ സമ്മതിക്കുന്നില്ല, ഇവർ
സിദ്ധാർത്ഥനെയും കൊണ്ട് ഹോസ്റ്റലിൽ പോകുന്നു, മുറിയിലിട്ട് തല്ലുന്നു, ബെൽറ്റ് കൊണ്ടടിക്കുന്നു, ഗ്ലൂ ഗണ്ണിൻ്റെ വയറ് കൊണ്ടടിക്കുന്നു. ഗ്ലൂ ഗൺ എന്തോ ഒട്ടിക്കാനുള്ള പശ ചൂടായി വരിക, അതിൻ്റെ വയറ് വെച്ചടിച്ചു. അത് കൂടാതെ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് കൊണ്ടുവന്നു എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചു കൂട്ടി, എല്ലാവരെയും കാണിക്കാനായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പെൺകുട്ടികളോട് മിസ്ബിഹേവ് ചെയ്താൽ ഇതായിരിക്കും അനുഭവം എന്ന് പറയുന്നു. സിദ്ധാർത്ഥൻ്റെ ഷർട്ടും പാൻറ്റും അഴിച്ചിട്ട് അണ്ടർവെയർ മാത്രമായിട്ട് നിർത്തുന്നു. സിദ്ധാർത്ഥൻ കരയുന്നു, സിദ്ധാർത്ഥൻ ഇരിക്കുന്നു, സിദ്ധാർത്ഥൻ കിടക്കുന്നു, സിദ്ധാർത്ഥനെ തൊഴിക്കുന്നു, വേണ്ടാത്ത ഉപദ്രവങ്ങളെല്ലാം ചെയ്യുന്നു, എല്ലാവരും നോക്കി നിൽക്കുന്നു. വാസ്തവത്തിൽ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ സീൻ. അത് കഴിഞ്ഞ് സിദ്ധാർത്ഥൻ എണീറ്റ് സ്വന്തം മുറിയിലേക്ക് പോകുന്നു. ഒരു ഫുൾ ഡേ, 17-ാം തീയതി സിദ്ധാർത്ഥൻ പട്ടണം കിടക്കുന്നു, വെള്ളം പോലും കുടിക്കുന്നില്ല, കുടിച്ചതായിട്ട് ആർക്കും അറിയില്ല. 18-ാം തീയതി സിദ്ധാർത്ഥൻ തൊട്ടടുത്ത മുറിയിലുള്ള കിഷൻലാൽ എന്ന വിദ്യാർത്ഥിയോട് ഒരു ടവല് വേണമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറുന്നു. പിന്നെ സിദ്ധാർത്ഥനെ ആരും കാണുന്നില്ല. പിന്നെ സിദ്ധാർത്ഥൻ പ്രത്യക്ഷപ്പെടുന്നത് പൂക്കോട് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണൻലാൽ സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു ബാത്റൂമിൽ എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് കൃഷ്ണൻലാൽ വരുന്നു. സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രം ജീവിതത്തിൽ നിന്ന് കടലാസിലേക്ക് മാറുന്നു. ഇതാണ്. പിന്നെ പോസ്റ്റ്മോർട്ടം, ആൻറ്റി റാഗിങ് കമ്മിറ്റി, അത് ഇത്, പെൺകുട്ടി ബാക്ക് ഡേറ്റ് ഇട്ടൊരു പരാതി കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ. അപ്പോൾ ഇത് കേസായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ ചർത്തിയിരിക്കുന്ന വകുപ്പ് 120B ക്രിമിനൽ ഗൂഢാലോചന, 341 അന്യായമായി തടങ്കലിൽ തടഞ്ഞു വയ്ക്കൽ, റോങ് ഫുൾ റെസ്ട്രെയിൻറ്റ്, തടവിലിട്ട് പൂട്ടുക എന്നൊന്നുമല്ല, സുനിൽ നടന്നു വരുന്നു, ഞാനിങ്ങനെ കൈ കാണിച്ച് തടഞ്ഞാൽ റോങ് ഫുൾ റെസ്ട്രെയിൻ്റ് ആണ്. 341 342 323 324 തല്ലുക, സിമ്പിൾ ഇഞ്ചുറി. 324 എന്ന് പറഞ്ഞാൽ ഗ്രീവസ് ഇഞ്ചുറി, ഒരല്പം ആഴത്തിലൊക്കെയുള്ള മുറിവ്. പിന്നെ ഉള്ളത് 355 306 306 ആണ് ആത്മഹത്യാ പ്രേരണ. അതുമാത്രമാണ് ഇതിൽ ജാമ്യം, മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാവുന്നൊരു വകുപ്പ്, ബാക്കിയെല്ലാം സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകളാണ്. ഇത് വായിക്കുമ്പോൾ ആൾക്കാർ പേടിച്ചു പോകും. ഇത്രയും വകുപ്പുകൾ, 120B, 341, 323, 324, 342, 355, 306, 506. ഇതൊക്കെ ഒരേ സാധനങ്ങളാണ് പല രീതിയിൽ. റോങ് ഫുൾ റെസ്റ്റെയിൻറ്റ് എന്ന് പറയും, ഇൻറ്റിമിഡേഷൻ എന്ന് പറയും, രണ്ടും തമ്മിൽ മൈനർ വ്യത്യാസമേ ഉള്ളൂ. നിൽക്കവിടെ, ഇതിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഈ ഞാൻ ഈ വരച്ച് പറയണ്ടല്ലോ, ഇത് കടന്നാൽ തലുവാങ്ങും താൻ എന്നൊക്കെ ഞാൻ സുനിലിനോട്. ഇൻറ്റിമിഡേഷനാണ്, ഭീഷണിപ്പെടുത്തൽ ഒരു തരം. ഭീഷണിപ്പെടുത്തലിന് വേറെയും വകുപ്പുണ്ട്, വേണമെങ്കിൽ അതും കൂടെ ഇടാമായിരുന്നു. ഇതുപോലെ നിസ്സാരപ്പെട്ട വകുപ്പുകൾ ധാരാളം ഉണ്ട് IPC. അതെല്ലാം ചേർത്തൊരു കേസാക്കി. അത് കഴിഞ്ഞ് സെക്ഷൻ 3 and 4 ഓഫ് കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിങ് ആക്ട്, 3 and 4 എന്ന് പറഞ്ഞാൽ 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഉപദ്രവം, ഇതാണ് റാഗിങ് ആക്ട്. ഇൻഫാക്റ്റ് ഈ സാധനം റാഗിങ് ആക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അന്ന് ഞാൻ സുനിലിനോട് പറഞ്ഞത് ഈ കേസിൻ്റെ കഥ കഴിഞ്ഞു. ദിസ് വാസ് നോട്ട് റാഗിങ് അറ്റ് ഓൾ. ഈ ഫസ്റ്റ് ഇയറിലെ തുടക്കത്തിലുള്ള വിദ്യാർത്ഥികളെ, സീനിയർ വിദ്യാർത്ഥികൾ കുരങ്ങ് കളിപ്പിക്കുന്ന ഏർപ്പാടാണ് റാഗിങ്. ഇത് റാഗിങ് അല്ല. സിദ്ധാർത്ഥൻ ഫസ്റ്റ് ഇയറും കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ അഡ്മിഷനായി, ഹോസ്റ്റലിൽ വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹോസ്റ്റലിൽ മുറിയുള്ളതുകൊണ്ട് സിദ്ധാർത്ഥന് ഒരു മുറി കൊടുത്തു അഡ്വാൻസായിട്ട് തന്നെ. ഇതാണ് സിറ്റുവേഷൻ. ഈ സമയത്ത് എന്ത് റാഗിങ്? റാഗിങ്ങേ വരുന്നില്ല, ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണ്. ഇത് സിദ്ധാർത്ഥനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. ഒന്നും വേണ്ട, ഇവർ 307 വകുപ്പിട്ടിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിനെ ഒരു സീരിയസ് കേസാണ്. വധശ്രമം, പ്രതിഷേധം, പ്രതിഷേധം, രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ഇൻഡിഗോ ഫ്ലൈറ്റിന് അവരുടെ പേരിൽ കേസ്. 307 ആണ്, വധശ്രമമാണ്, പ്രതിഷേധം, പ്രതിഷേധം എന്ന് പറഞ്ഞതിന്. ഈ കേസിൽ വധശ്രമം ഇല്ല, റാഗിങ് ആണ്. റാഗിങ് ആണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് പഴയ SFI DYFI ക്കാരെ പൊതുവെ സമ്മതിയുണ്ട് എന്നുള്ള ധാരണയിൽ നമ്മുടെ കോട്ടയത്തു നിന്ന് സുരേഷ് കുറുപ്പിനെ ഇറക്കി ലേഖനം എഴുതി, ഓർക്കണില്ല? എല്ലാ CPM എല്ലാം കൂടി ഇത് റാഗിങ് 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 എന്ന് പറഞ്ഞ് മാറ്റി.
അവരുടെ ആൾക്കാർ മുഴുവൻ അവർ രക്ഷിച്ചെടുത്തു, ദുർബലമായ വകുപ്പിട്ടു, എന്നിട്ട് ഇന്നാ പിടിച്ചു സി ബി ഐ എന്ന് പറഞ്ഞു. സി ബി ഐ ഇതിനകത്ത് കാര്യമായ എന്തെങ്കിലും അന്വേഷണം നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സി ബി ഐക്ക് വേണമെങ്കിൽ 307 ഒക്കെ ഇട്ട് പുതിയ ചാർജ് ഫ്രെയിം ചെയ്തു ചെയ്യാം വേണമെങ്കിൽ ചെയ്യാം. അവർ ചെയ്തിട്ടില്ല, അവരത് തന്നെ ഇട്ടിട്ട് ഒരു ചാർജ് ഷീറ്റ് അങ്ങ് ഫയൽ ചെയ്തു. ഭാഗ്യത്തിന് ചാർജ് ഷീറ്റിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് സി ബി ഐ എഴുതി വെച്ചിട്ടുണ്ട്. അന്വേഷണം അവസാനിച്ചിട്ടില്ല. അത് ജാമ്യത്തിനുള്ളൊരു കണ്ടീഷനായിട്ട് കോടതിയിൽ വാദിക്കപ്പെട്ടു. അതായത് ചാർജ് ഷീറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല, മുഴുവനായിട്ടില്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നല്ലേ പറയുന്നത്. അതിനർത്ഥം ചാർജ് ഷീറ്റ് കൊടുത്തില്ല എന്നാണ്. 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാനുകൊണ്ട് പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ വേണം എന്ന് വാദം വന്നു. അത് കോടതി സമ്മതിച്ചില്ല കേട്ടോ. അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ആ വാദം നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കോടതി ചെയ്തത് ഈ 306 എന്ന് പറയുന്ന ആത്മഹത്യാ പ്രേരണ അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കും, ബാക്കിയൊക്കെ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകളാണ്. 306 കോടതി ഒരുപാട് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് എടുത്ത് പറയുന്നുണ്ട്, ദ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ഒഫൻസ് അണ്ടർ 306 IPC ആത്മഹത്യാ പ്രേരണ എന്ന് വെച്ചാൽ ദ അബെറ്റ്മെൻറ്റ് സഹായിക്കണം ആത്മഹത്യയെ, ദ ഇൻറ്റൻഷൻ ഓഫ് ദ അക്യൂസ് ടു എയ്ഡ് ഓർ ഇൻസ്റ്റിഗേറ്റ് ഓർ അബെറ്റ് ദ ഡിസീസ്ഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ആത്മഹത്യ ചെയ്യാനായിട്ട് അയാളെ സഹായിക്കുകയും അയാളെ ആ നിലയിലേക്ക് എത്തിച്ചു എന്ന് ഉറപ്പ് വരുത്തുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താലേ ആത്മഹത്യാ പ്രേരണയാവുള്ളൂ. ഇപ്പോൾ ഇവിടെ കേരള പോലീസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ഒരു മുസ്ലിം പെൺകുട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിച്ചു, ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ചെറുക്കൻ വീട്ടുകാർ കാലുമാറി. അവർ പറഞ്ഞു കല്യാണം വേണ്ട, നിങ്ങൾ തന്ന സ്വർണവും കാശും ഇതൊക്കെ തിരിച്ചു പിടിച്ചോ ഞങ്ങൾക്ക്. അല്ല അത് എന്ത് പറ്റി, അല്ല അത് ശരിയാവില്ല, എന്തോ അവർക്ക് ഒരു റോങ് ഫീഡ്ബാക്ക് ചെയ്ത് സംതിങ് കല്യാണത്തിൽ നിന്ന് പിന്മാറി. പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, സംഭവം വാർത്തയായി. ഈ ചെറുക്കൻ്റെ പേരിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തു പോലീസ്. ഒരു കാരണവശാലും ആ കേസെടുക്കാൻ പറ്റില്ല, കാരണം ഒരു കല്യാണത്തിൽ നിന്ന് എത്രയോ പേര് പിന്മാറുന്നു, ഒരു പ്രണയത്തിൽ നിന്ന് എത്രയോ പേര് പിന്മാറുന്നു. 3, 4, 5, 6 വർഷം നീ എൻ്റെ പ്രാണനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കത്തയച്ചിട്ട് രേഖയൊക്കെ ഉണ്ട്, കത്തൊക്കെയുണ്ട് കയ്യിൽ. ഇപ്പോഴത്തെ കാലത്ത് വാട്സാപ്പ് മെസ്സേജും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ കാണുമ്പോൾ ഇവനതിൻ്റെ പിന്നാലെ പോകും. ഈ പെൺകുട്ടിയെ തൂങ്ങിച്ചത്തുമെന്ന് വെച്ചോ, ഇവനെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കാൻ പറ്റുമോ? നേരെ തിരിച്ചേ, പെൺകുട്ടി ഇവനെ ഉപേക്ഷിച്ചെന്ന് വയ്ക്കുക, പെൺകുട്ടിയുടെ പേരിൽ ആത്മഹത്യ കേസെടുക്കാൻ പറ്റുമോ? പോലീസ് അത് ചെയ്യാറുണ്ട്, കാരണം ടി വിയിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ കേസെടുക്കണം. അതാണ് കേരള പോലീസിൻ്റെ ഇപ്പോഴത്തെ നിയമം. അതാണ് വാർത്ത വന്നാലേ കേസെടുക്കുകയുള്ളൂ. വാർത്ത വന്നില്ലെങ്കിൽ കേസെടുക്കില്ല. അതുകൊണ്ട് എല്ലാവരും കെട്ടിത്തൂങ്ങി ചത്തു കഴിഞ്ഞാൽ, മകൻ ചത്തു കഴിഞ്ഞാൽ ആദ്യ അച്ഛൻ ഓടുന്നത് ഏഷ്യാനെറ്റിൻ്റെ ആഫീസിലേക്ക്, പോലീസ് സ്റ്റേഷനിലല്ല. അവിടെ പോയിട്ട് അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് എങ്കിലേ ഇത് നടക്കുകയുള്ളൂ. ആ സ്ഥിതിയായി. അപ്പോൾ ഈ കേസിൽ കോടതി പറയുന്നത് ഇവർക്ക് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത് കിട്ടണം എന്ന വാശിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്നതായിട്ട് അവരുടെ വക്കീല് വാദിക്കുന്നതും കോടതി ഏകദേശം സമ്മതിക്കുന്നതും ഇതാണ്. എന്തായി, ഇവനെ സന്മാർഗം പഠിപ്പിക്കാൻ. ദ അക്യൂസ് ക്യാൻ ഓൺലി ബി സെറ്റ് ടു ഹാവ് ഹാഡ് ദ മെൻസറിയ ടു ചേസൻ ദ ഡിസീസ്ഡ് ആൻഡ് നോട്ട് ടു ഇൻസ്റ്റിഗേറ്റ് ഹിം ടു കമ്മിറ്റ് സൂയിസൈഡ് ഈസ് ഓൾസോ ഫൗണ്ട് പ്ലോസിബിൾ. കോടതി പറയുന്നു സാധ്യതയുണ്ട് ഇവനെ മര്യാദ പഠിപ്പിക്കാൻ. ചേസൻ, അവനെ അല്പം ബലം പ്രയോഗിച്ച് മര്യാദ പഠിപ്പിക്കുക, ഇതാണ് ചേസൻ ചെയ്യുക എന്ന് പറയുന്നത്. ഒരു തന്നെ സംസ്കാരമുള്ളവനാക്കാനായിട്ട് ഒരു അല്പം ബലം പിടിക്കുക, കുട്ടികളെ ചെവിക്ക് പിടിച്ച് അനുസരിപ്പിക്കുക, ഇതൊക്കെ ചേസൻ. അതാണ് ഇവർ ചെയ്തത്. തുണി അഴിച്ച് നിർത്തി ബെൽറ്റിനെ അടിച്ച് എല്ലാവരുടെയും മുമ്പിലിട്ട് അപമാനിച്ചതിൻ്റെ പേര് ചേസനിങ്. ഒരു തന്നെ നന്നാക്കാൻ ചെയ്യുന്നതാണ്. നന്നാക്കാൻ ഇവരാരാണ് എനിക്ക് മനസ്സിലാവില്ല. ഈ 19 പേര് സന്മാർഗ പോലീസാണോ കേരളത്തിലെ? ബട്ട് കോടതിക്ക് വരെ നിർത്തിയില്ല. കോടതിയുടെ മുമ്പിൽ എഴുതി കൊടുത്തിരിക്കുന്ന ഫാക്ട്സ് ഇതൊക്കെയാണ്. സി ബി ഐ ഹാസ് മിസറബിളി ഫെയിൽഡ് ഇൻ ദിസ് കേസ്. ഞാൻ അന്നേ പറഞ്ഞില്ല, സി ബി ഐ കേരളത്തിൽ കേസ് തെളിയിച്ചത് സി ബി ഐയുടെ ഒരേ ഒരു ഓഫീസറാണ്, അദ്ദേഹം മമ്മൂട്ടിയാണ്. 5 കേസുകൾ പുള്ളി തെളിയിച്ചു.
മമ്മൂട്ടി. അതിന്റെ ബലത്തിൽ സി ബി ഐയുടെ റെപ്യൂട്ടേഷൻ മൊത്തം നിൽക്കുന്നത് മമ്മൂട്ടി എന്ന മഹാനടന്റെ കയ്യിലാണ്. എസ് എൻ സാമിയുടെ സ്ക്രിപ്റ്റും, എസ് എൻ സാമിയുടെ സ്ക്രിപ്റ്റും, അതല്ലെങ്കിൽ സി ബി ഐ നാട്ടുകാർ കൂവിയന്. അതാണ് സി ബി ഐയുടെ പെർഫോമൻസ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു സി ബി ഐ ഇൻ കേരള. വേറെ ഒരു സ്ഥലത്തും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ഈ കേസിലും അവരൊരു ശരി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഭാഗത്തെ വാദങ്ങളും വളരെ വീക്കായിരുന്നു. പ്രോസിക്യൂഷനാകെ പറഞ്ഞത് ഈ കേസിൽ ഇവർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ പെറ്റീഷനേഴ്സ് മേ ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ് സിൻസ് മോസ്റ്റ് ഓഫ് ദ വിറ്റ്നസ്സസ് ആർ കൊളീഗ്സ് ഓഫ് ദ പെറ്റീഷനേഴ്സ്. ഇവിടെ തന്നെ കൂടെ പഠിക്കുന്നവരല്ലേ, അതുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കും. പിന്നെ പെറ്റീഷനേഴ്സ് മേ ഫ്ലീ ഫ്രം ജസ്റ്റിസ്, ഇവർ കടന്നുകളയും. കോടതി പറഞ്ഞു അതൊക്കെ വളരെ ദുർബലമായ കാര്യമാണ്, കടന്നുകളയാതിരിക്കാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാവരുടെയും പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറയാം, വയനാട് ജില്ലയിൽ കയറരുതെന്നും പറയാം. കഴിഞ്ഞല്ലോ, പിന്നെ കൂട്ടുകാരെ കാണാൻ പറ്റില്ല, കണ്ടാലല്ലേ സ്വാധീനിക്കാൻ പറ്റുള്ളൂ, വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിക്കൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല. എനിവേ ദോസ് ആർ ഓൾ സില്ലി തിങ്സ്, കോർട്ട് അത് കൺസിഡർ ചെയ്തില്ല. ഇതാണ് സംഭവം. ഞാൻ പറയാം, ദ ഒബ്ജെക്ഷൻസ് ഓഫ് ദ സി ബി ഐ ഇൻ എൻലാർജിങ് ദ പെറ്റീഷനേഴ്സ് ഓൺ ബെയിൽ ആർ 1. ദ പെറ്റീഷനേഴ്സ് മേ ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ്സസ് സിൻസ് മോസ്റ്റ് ഓഫ് ദ വിറ്റ്നസ്സസ് ആർ കോളേജ് മെയിൻസ് ഓഫ് ദ പെറ്റീഷനേഴ്സ്. 2. ദ പെറ്റീഷനേഴ്സ് മേ ഫ്ലീ ഫ്രം ജസ്റ്റിസ്. ഈ രണ്ട് പോയിന്റാണ് സി ബി ഐ കോടതിയിൽ വാദിക്കുന്നത്. സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ പറഞ്ഞതാണ്, എന്നുവെച്ചാൽ സി ബി ഐ പറഞ്ഞതാണ്. സ്റ്റാൻഡിംഗ് കൗൺസിലിനെ എന്തിനും കുറ്റം പറയണം? സി ബി ഐ ബ്രീഫ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അവിടെ പറയാൻ പറ്റുള്ളൂ, അതിനപ്പുറത്ത് കയറിയിട്ട് പറയാൻ പറ്റില്ല. അവരുടെ ഇൻസ്ട്രക്ഷൻ ആണല്ലോ, അവരുടെ ഇൻസ്ട്രക്ഷനാണ് പ്രധാനം. അങ്ങനെ ചെയ്തു. പിന്നെ ഇതാണ് ഒരു കാര്യം കൂടെ കോടതി പറഞ്ഞു, ഈ ജനങ്ങൾ ബഹളം വഹിക്കുന്നു, അതുകൊണ്ട് ജാമ്യം നിഷേധിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? അത് ന്യായമായൊരു കാര്യമാണ്. ജനങ്ങൾ പലതും പറയും, ടി വി ചാനലിൽ പലതും വരും. എന്താ, ഇറ്റ് ഈസ് ഓൾസോ വെൽ സെറ്റിൽഡ് ദാറ്റ് വൺസ് എ ഫൈനൽ റിപ്പോർട്ട് ഈസ് ഫയൽഡ് എ സ്ട്രോങ് കേസ് ഹാസ് ടു ബി മെയ്ഡ് ഔട്ട് ഫോർ കണ്ടിന്യൂയിങ് എ പേഴ്സൺ ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി. ദ റൈറ്റ് ടു ബെയിൽ കനോട്ട് ബി ഡിനൈഡ് മിയർലി ഡ്യൂ ടു ദ സെൻറ്റിമെൻറ്റ്സ് ഓഫ് ദ സൊസൈറ്റി. ജാമ്യത്തിനുള്ള അവകാശം ജനം ബഹളം വെച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ജാമ്യാവകാശമാണ്. കാരണം ജനം എന്നൊക്കെ പറയുന്നത് എന്താ, ഈ മീഡിയയിൽ ബഹളം വയ്ക്കുന്ന ജനം, മീഡിയ ജഡ്ജിമാരുടെ ഇതാണല്ലോ. അത് വെച്ച് നോക്കിയിട്ട് ഈ പിള്ളേർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മാത്രമല്ല, പുള്ളി പറഞ്ഞു, ദ പെറ്റീഷനേഴ്സ് ഹാവ് നൗ ബീൻ ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി ഫോർ മോർ ദാൻ 90 days. 90 days കഴിഞ്ഞു പിള്ളേർ ജയിലിൽ കിടക്കുന്നു. ദ പെറ്റീഷനേഴ്സ് ഡു നോട്ട് ഹാവ് എനി ക്രിമിനൽ ആൻറ്റിസിഡൻസ്. ഇതിനു മുമ്പ് കേസോ കൊണ്ടോന്നും ഈ പിള്ളേരുടെ പേരിലില്ല. ആൻഡ് ആർ ഓൾ സ്റ്റുഡൻസ് ഏജ് 22 to 24 years. അതും കോടതി പരിഗണിച്ചു. എസ്പെഷ്യലി അക്യൂസ് നമ്പർ 12 നോക്കി, അയാൾക്കാണ് ആദ്യം എക്സ് മെസ്സേജ് അയക്കുന്നത്, എന്നെ ഇങ്ങനെ സിദ്ധാർത്ഥ തൊട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ 22 or 24 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനുണ്ടാവുന്ന വികാരം എന്താണ് മനസ്സിൽ? ഞാനാണ് ഇവളുടെ രക്ഷകൻ, അതുകൊണ്ട് ഇവൾ എനിക്ക് മെസ്സേജ് തന്നിരിക്കുകയാണ്. ഉമ്മർ എന്നെ ബലാത്സംഗം ചെയ്യാൻ വരുതെന്ന് പറഞ്ഞിട്ട് ജയഭാരതി പ്രേം നസീറിനെ വിളിച്ച് പറയുന്ന പോലെയാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്താ? ഡിഷും ഡിഷും ഉമ്മറിനെ ഇടിച്ച് താഴെയിടുക. ഏയ്, ഒരു ചെറുപ്പക്കാരൻ്റെ 23 or 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ അങ്ങനെയല്ലേ വരുന്നത്? ഞാൻ ശരിയാക്കാം. വാടാ ജേക്കബ്, തോമസ് മാത്യു, വാടാ. അപ്പോൾ എല്ലാവരും കൂടെ ഇവൻ ഡോണിനെ പോലെ അവന് ഞാൻ തട്ടും, നീ ഒന്ന് അടങ്ങ് തട്ടും. ഞാൻ വാലന്റൈൻ ഡേ ഇന്ന് കഴിഞ്ഞോണ്ട്, 14 കഴിഞ്ഞോണ്ട് ഞാനും അവനെ കാണിച്ചു കൊടുക്കാം. ആൺപിള്ളേരെന്താണെന്ന് അവനെ അറിയണം. ഗട്സ് ഉള്ളവർ മാത്രമേ എൻ്റെ കൂടെ വന്നാൽ മതി, അവൻ്റെ കൂടെ പോയില്ലെങ്കിൽ പോയിരിക്കില്ല. അതുകൊണ്ട് ഇല്ലാത്ത ധൈര്യം സംഭരിച്ച് ഒരു മീശയൊക്കെ ബിറ്റ് ചെയ്തിട്ട് കൂടെ. അങ്ങനെ നിസ്സാരവൽക്കരിക്കട്ടെ, കാരണം ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല, ഇതൊക്കെയാണ് പിള്ളേരുടെ മനസ്സിലൂടെ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് സംഭവം അബദ്ധമായിട്ട് മാറും. അല്ല, ഞാൻ ഇടപെടുന്നതല്ല, ആ ക്യാമ്പസിൽ ഇതിനു മുമ്പും അവിടുത്തെ ക്യാമ്പസ് എന്ന് പറഞ്ഞ SFI ഒരു സാമ്രാജ്യമാണ്. അവർ തീരുമാനിക്കും നീതിയും നിയമവും. അവരുടെ ഒരു കാട്ടുവാഴ്ചയാണ് അവിടെ നടക്കുന്നത്. അതാണ് സെക്രട്ടറി കാട്ടുവാഴ്ചയുടെ രാജാവായിട്ട് താൽക്കാലികമായിട്ടെങ്കിലും ഈ അക്യൂസ് നമ്പർ 12 അയാളെ തന്നെ അവരോധിക്കുന്നു. അയാൾ SFI നേതാവാണ്. ബാക്കിയുള്ളവരെല്ലാം അതിന് അനുകൂലിക്കുന്നു. SFI കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണം. അല്ല, അയാളെ വിളിച്ച് പെൺകുട്ടി പറയാൻ കാരണം ഇയാൾ SFI നേതാവായതുകൊണ്ടാണ്. SFI നേതാവിനല്ലേ ഈ തെമ്മാടിത്തരത്തിന് കൊട്ടേഷൻ എടുക്കാൻ പറ്റുള്ളൂ?
അത് അവരുടെ ഒരു ട്രെയ്റ്റാണ്. SFI DYFI ഒക്കെ അധാർമ്മിക പ്രവൃത്തികളുടെ, പ്രത്യേകിച്ചും പെൺകുട്ടികളും കൂടെ ഉൾപ്പെട്ടതാണെങ്കിൽ പറയുകയും വേണ്ട. ഇപ്പം ഈ പെൺകുട്ടിയുടെ സ്ഥിതി സുനിലൊന്ന് ആലോചിച്ചു. നൗ ടുമോറോ ഈ കേസിൻ്റെ ട്രയലിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടി വരണം, വരാതിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ വിസ്തരിക്കണം, പ്രോസിക്യൂഷൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അപ്പോഴൊന്നും നിങ്ങൾ ആ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. യുവർ ഐഡൻറ്റിറ്റി വിൽ കം ഔട്ട് വൺ ഡേ. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലോങ് ടേം ഗെയിം. ക്രിമിനൽ കേസ് പെട്ടെന്നൊന്നും തീരാനൊന്നും പോകുന്നില്ല. ഹൗ സോ എവർ സ്മോൾ ഇറ്റ് മേ ബി, യു ഹാവ് ടു അറ്റൻഡ് എവറി ടൈം. ഇല്ലേ, വിളിക്കുമ്പോഴൊക്കെ പോകണം. ഇതൊക്കെ ഇവരുടെ ഭാവിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയൊന്നും ആ പെൺകുട്ടിയും വിചാരിച്ച് കാണുന്നില്ല. ടു ബി ഫെയർ ടു ദാറ്റ് ഗേൾ, ഇത്രയൊന്നും വിചാരിച്ച് കാണുന്നില്ല. ഇഷ്ടപ്പെട്ടില്ല, അവൻ അപ്പോളജൈസ് ഒക്കെ ചെയ്തു, പക്ഷേ അത് ശരിയായില്ല. ഇത് ഈ ചേട്ടനോട് തുറന്ന് പറഞ്ഞു. ചേട്ടനാണല്ലോ കോളേജിൻ്റെ അധികാരി, ചേട്ടനോട് പറയുന്നു. ചേട്ടൻ കയറിയിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നു. ഇത് മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മാനേജ് ചെയ്യുന്നു അവർ. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് പുറം ലോകം അറിയുമായിരുന്നില്ല. അവിടെ നടക്കുന്നൊരു പതിവ്, വാസ്തവത്തിൽ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല. സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ്, തെളിവ് നശിപ്പിച്ചതാണ്. പക്ഷേ ഒരു കാര്യം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സിദ്ധാർത്ഥന് ഈ ആൻറ്റി മോർട്ടം ഇഞ്ചുറി എന്ന് പറയും, മരിക്കുന്നതിന് മുമ്പ് ശരീരത്തിലുണ്ടായിരുന്ന ഇഞ്ചുറി, അതായത് 16-ാം തീയതി വൈകുന്നേരം മുതൽ 17-ാം തീയതി 18-ാം തീയതി മരിക്കുന്നതുവരെ തല്ലിയതിൻ്റെയൊക്കെ പാടുകളുണ്ടല്ലോ. ആ പാടുകളൊന്നും തന്നെ മാരകമായ പാടുകളല്ല, മാരകമായ മുറിവുകളല്ല. അപ്പോൾ അത് സിദ്ധാർത്ഥന് എതിരായ ഒരു പോയിൻ്റായിട്ട് വന്നു. കോടതി അത് പറയുന്നുമുണ്ട്. കോടതി പറഞ്ഞു, ഞാനിതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ലെങ്കിൽ പോലും മാരകമായ മുറിവുകളൊന്നും ആൻറ്റി മോർട്ടം പരിശോധനയിൽ കാണുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ തൂങ്ങി മരിച്ചതിൻ്റെയും ഇവിടെ ഒടിഞ്ഞതിൻ്റെയും ഞെരിഞ്ഞതിൻ്റെയും ഒക്കെ ഇതുള്ളത്. അത് ആ മരണസമയത്തുണ്ടായ മുറിവുകളാണ്. അതിനു മുമ്പുള്ള മുറിവുകൾ സാരമായ മുറിവുകളല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഇങ്ങനെ പറയും. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ വലിയ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സിദ്ധാർത്ഥൻ്റെ അച്ഛനും പറയുന്നു. മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കുക, ശരീരത്തിനേൽക്കുന്ന മുറിവുകളെക്കാൾ എത്രയോ വലുതാണ് മനസ്സിനേൽക്കുന്നത്. ഒരു മനുഷ്യനെ നിങ്ങൾ പിച്ചുക പോലും വേണ്ട, പക്ഷേ വെറുതെ അയാളുടെ തുണി ഉരിഞ്ഞ് റോഡിൽ നിർത്തിയാൽ മതി. ദേഹോപദ്രവം ഒന്നും ചെയ്യണ്ട. കൊല്ലുന്നതിലും അപ്പുറമല്ലേ അപമാനം. നിങ്ങൾ IPC ഏത് വകുപ്പിൽ പെടുത്തും അത്? ഔട്ട്റേജിങ് ദ മോഡസ്റ്റിയോ? അതിന് കൂടി വന്നു കഴിഞ്ഞാൽ 3 മാസത്തെ തടവ്. വാട്ട് നോൺ സെൻസ് ഇറ്റ് ഈസ്. ബട്ട് ഇത് മനസ്സിലാക്കുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റ്സ് ധാരാളമുണ്ട് കേട്ടോ. ഈവൻ കേരള ഹൈക്കോടതിയിൽ തന്നെ ഒരു മനുഷ്യന് മാനമാണ് ഏറ്റവും വലുതെന്ന് ജസ്റ്റിസ് സുകുമാരനാണ് ആ ഇഷ്യൂ ഒരു ഒരു ഡിക്റ്റം പോലെ ജസ്റ്റിസ് സുകുമാരൻ ഒരു മാനനഷ്ട കേസ് ഫൈറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എഴുതി. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യന് അഭിമാനം ഏറ്റവും വലുതാണ്. അവന് വേണ്ടി അവൻ ഏതറ്റവും പോകും എന്ന് മനസ്സിലാക്കിയത് ഈ കേസിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റിസ് സുകുമാരൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. മാനം വളരെ വലുതാണ്, ജീവനേക്കാൾ വലുതാണ് മാനം. എന്നാൽ നിങ്ങൾ ദേഹോപദ്രവം ചെയ്തിട്ടില്ല. അപ്പോഴോ ദീസ് തിങ്സ് വെയർ ടു ബി കൺസിഡേർഡ് ബൈ ദ ജഡ്ജ്, ബട്ട് നോട്ട് അറ്റ് ദ ബെയിൽ പോയിൻ്റ്. ബെയിൽ പോയിൻ്റ് ഇത്രയും ഡീറ്റെയിൽ ഇതായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ജസ്റ്റിസ് ഡയസ് എന്തെങ്കിലും അന്യായം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നല്ലൊരു കേസ് ഫ്രെയിം ചെയ്യുന്നതിൽ തികഞ്ഞ പരാജയം ഈ കേസിൽ കാണാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒറിജിനൽ അഭിപ്രായം ഒന്നുകൂടെ പറയട്ടെ, സിദ്ധാർത്ഥൻ്റെ കേസ് എങ്ങുമല്ലാതെ പോകും. കുറേ അധികം പേർക്ക് നാണക്കേട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം, ബട്ട് നത്തിങ് ഈസ് ഗോയിങ് ടു കം ഔട്ട്. പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല, ആ വീട് ആ കുടുംബത്തിന് പോയി അല്ലേ? പോയി. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അൺലെസ് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും CBI കണ്ടെത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ വലുതും കണ്ടെത്തുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഗവർണർ പ്രഖ്യാപിച്ച ഒരു അന്വേഷണം നടക്കുന്നുണ്ട് സമാന്തരമായിട്ട്. അതുകൊണ്ട് കാര്യം അത് സ്റ്റാറ്റ്യൂട്ടറി അല്ലല്ലോ, നിയമപരമല്ല, അത് ഒരു അനൗദ്യോഗിക അന്വേഷണമാണ്. അതുകൊണ്ട് എന്തുണ്ടാവും, അതിലെന്തും എഴുതിയിരിക്കാം. അതൊന്നും ഒരു വില കടലാസിൻ്റെ വില പോലും ഉണ്ടാവില്ല. അൺലെസ് CBI ടേക്സ്. ഇതിൽ സംഭവിച്ചത് ഇതാണ്. ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛനും ഒരു വക്കീലിനെ വെച്ചിട്ട് ബെയിൽ ആപ്ലിക്കേഷനെ എതിർത്തിരുന്നു. സിദ്ധാർത്ഥൻ്റെ അച്ഛന് സംഭവിച്ച ധർമ്മസങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CBI ഈ രീതിയിലേക്ക് വാദം കൊണ്ടുപോകുമ്പോൾ
ജാമ്യം കൊടുക്കാതിരിക്കാൻ ഈ രണ്ട് കാരണങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBI ഈസ് നോട്ട് സീരിയസ് എന്നാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ വക്കീലിനെ സംഭവിക്കുന്ന എന്താ, അദ്ദേഹം CBIക്കും എതിരെ അവിടെ വാദിക്കണം. എന്നാൽ CBIക്കെതിരെ വാദിക്കുക എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ ആപ്ലിക്കേഷൻ്റെ പുറത്താണ് CBI വന്നിരിക്കുന്നത്, CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ ഏജൻസിക്കെതിരെ കോടതിയിൽ ഞാൻ തന്നെ വാദിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ ഒരു പക്ഷേ ഇത് കഴിഞ്ഞിട്ടില്ല, CBIക്ക് വേണമെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ കൂടുതൽ തീർച്ചയായും അത് CBI നടത്തണം എന്നാണ് എൻ്റെ അപേക്ഷ. CBI ഇനിയെങ്കിലും ഇത് ഗൗരവമായിട്ട് കണ്ടിട്ട് ഈ വകുപ്പുകളൊക്കെ ഇട്ട് ലോവർ കോർട്ടിൽ പോലും ഈ കേസ് നിൽക്കില്ല. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഒന്നാമത് പ്രായം വളരെ കുറഞ്ഞവർ, കോളേജ് പിള്ളേർ എന്നൊക്കെയുള്ള കൺസെഷൻ എല്ലാ ജഡ്ജിമാരും കൊടുക്കും. ആ വിവേകം കാണിച്ചു, പെട്ടെന്നുള്ള ദേഷ്യത്തിന് ചെയ്തു, ഇതൊക്കെ ആ പ്രായത്തിൻ്റെ സ്വഭാവമാണ്, കൊടുക്കേണ്ടതുമാണ് അത്തരം കൺസെഷൻ. ആ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല, നത്തിങ് റിമെയിൻസ്. റാഗിംഗ് ആയിട്ട് ഈ കേസ് മാറ്റിയത് തന്നെ സത്യത്തിൽ ഈ കേസ് കുഴിച്ചുമൂടാനുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് തുടങ്ങിയതോടെ പാർട്ടിക്ക് ഒഴിയാം, SFIക്ക് ഒഴിയാം, എല്ലാവർക്കും ഒഴിയാം. ഞങ്ങൾ പണ്ട് റാഗിങ് വിരോധികളാണെന്ന് പറഞ്ഞ് ലേഖനം എഴുതാം. ദാറ്റ് വാസ് ഓൾ ഈ അതിനുള്ള പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു സുരേഷ് കുറുപ്പ് അടക്കമുള്ള ആൾക്കാർ, നമ്മളെ CP ജോൺ ഇവരൊക്കെ അന്ന് ലേഖനം എഴുതിയല്ലോ റാഗിങ്ങിനെ പറ്റി. എന്തിന്, ഇറ്റ് വാസ് നോട്ട് റാഗിങ് അറ്റ് ഓൾ. ഇത് ഇവർക്ക് സാമാന്യബുദ്ധിക്ക് മനസ്സിലാവും, ബട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെല്ലാം കൂടെ ഈ അപരാധം ചെയ്യായിരുന്നു, കഷ്ടമായിപ്പോയി. അത് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.